നമസ്കാരം. മാധ്യമപ്രവർത്തകരുടെ വീടുകളിൽ വ്യാപക റെയ്ഡ്. മാധ്യമ സ്ഥാപനമായ ന്യൂസ് ക്ലിക്ക് ഓഫീസിലും മാധ്യമപ്രവർത്തകരുടെ വീടുകളിലും ഡൽഹി പോലീസിന്റെ റെയ്ഡ്. മാധ്യമപ്രവർത്തകരായ സഞ്ജയ് ജൗറ, ഭാഷ സിംഗ് ഊർമിലേഷ്, പ്രബിർ പുർക്കേസ്ത, അബിസാർ ശർമ്മ, ഔനിത്യോ ചക്രവർത്തി, സൊഹേൽ ഹാഷ്മി എന്നിവരുടെ ഡൽഹിയിലെ വസതിയിലാണ് റെയ്ഡ്. ഡൽഹി, നോയിഡ, ഗാസിയാബാദ് എന്നിവിടങ്ങളായി 30 കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. പലരെയും ചോദ്യം ചെയ്തതിനു ശേഷം മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തു. UAPI കേസിൽ ന്യൂസ് ക്ലിക്ക് സൈറ്റുമായി ബന്ധമുള്ള മാധ്യമപ്രവർത്തകരുടെയും എഴുത്തുകാരുടെയും ജീവനക്കാരുടെയും വീടുകളിലാണ് റെയ്ഡ് നടന്നത്. ചൈനയുടെ സഹായത്തോടു കൂടി കോടീശ്വരനായ നെവിൽ റോയ് സിംഗമാണ് ന്യൂസ് ക്ലിക്കിന് ഫണ്ട് നൽകുന്നതെന്ന ആരോപണം ശക്തമായതിന് പിന്നാലെ ഓൺലൈൻ വാർത്താ മാധ്യമമായ ന്യൂസ് ക്ലിക്കിന്റെ എക്സ് ഹാൻഡിൽ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ചൈനീസ് അജണ്ടകൾ വെബ്സൈറ്റിലൂടെ നടപ്പാക്കിയെന്ന ന്യൂയോർക്ക് ടൈം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ന്യൂസ് ക്ലിക്ക് പ്രതിനിധി താമസിക്കുന്ന CPM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വീട്ടിലും റെയ്ഡ് നടന്നു. CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടിന്റെ ഇമെയിലും പരിശോധനയിലാണ്. മാധ്യമ സ്ഥാപനമായ ന്യൂസ് ക്ലിക്കിന് പണം നൽകിയ അമേരിക്കൻ വ്യവസായിയുമായി കാരാട്ട് ആശയവിനിമയം നടത്തിയിരുന്നു എന്നാണ് ED പറയുന്നത്. ന്യൂസ് ക്ലിക്ക് വെബ്സൈറ്റിനെതിരെ ഹൈക്കോടതി മുൻ ജഡ്ജിയടക്കം 100 പേർ രാഷ്ട്രപതിക്ക് കത്തെഴുതിയിരുന്നു. എഴുത്തുകാരി ഗീതാ ഹരിഹരൻ, സാഹിത്യകാരൻ ഹാഷ്മി എന്നിവരുടെ വസതികളിലും പോലീസ് പരിശോധന നടത്തി. സയൻസ് ഫോറം ഭാരവാഹി ഡി രഘുനാഥൻ, സ്റ്റാൻഡപ്പ് കൊമേഡിയൻ സഞ്ജയ് രജൌറ എന്നിവരെ റെയ്ഡിൽ കസ്റ്റഡിയിലെടുത്തു. ഡൽഹി, നോയിഡ, ഗാസിയാബാദ് അടക്കം 30 ഇടങ്ങളിലാണ് പരിശോധന നടന്നത്. ന്യൂസ് ക്ലിക്കിനെതിരെ UAPI നിയമപ്രകാരം ദില്ലി പോലീസ് കേസെടുത്തിരുന്നു. മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പോർട്ടലിനെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നു. കഴിഞ്ഞ 3 38.5 കോടി രൂപയുടെ വിദേശ ഫണ്ടിംഗ് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് ED കണ്ടെത്തൽ. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോർട്ടൽ ഉപയോഗിച്ചുവെന്നും ആരോപണങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക്, തനിനിറം.